സച്ചസ് വേൾഡ് ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിനി ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹോമിയോ മരുന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന അത് അങ്ങനത്തെ ഒരു മിനി ബോട്ടിലുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ ഇതിന് ആകെ ആവശ്യമായത് സാൻഡ് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെടുത്ത ബോട്ടിൽ ഈക്വൽ പാർട്സായി ഡിവൈഡ് ചെയ്യുക. ഇതൊരു സ്കെയിൽ വെച്ചിട്ട് അളന്നിട്ട് ഒരു മാർക്കർ ഉപയോഗിച്ച് ആ ബോട്ടിലിൽ മാർക്ക് ഇടാം. ഞാൻ എടുത്ത ബോട്ടിൽ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ 8 ഈക്വൽ പാർട്സായി പോയിൻ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ഫില്ലാക്കി 8 കളറ് വേണം. ഞാൻ അടുത്ത ബോട്ടിലിൽ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 8 കളർ എടുക്കുന്നതുകൊണ്ട് നമ്മൾ 8 പ്ലാസ്റ്റിക് കവർ എടുക്കണം. എന്നിട്ട് അതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ട് അതിൽ ഒരു പെയിൻറ്റ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. നേരത്തെ പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ച ഉപ്പിൽ നമ്മൾ പെയിൻറ്റ് ഡ്രോപ്പ് ആയിട്ട് ആക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ കളറും നല്ലതായിട്ട് മിക്സ് ചെയ്യുക. കളറാക്കി വെച്ച സാൽറ്റ് നമുക്ക് ഓരോ പേപ്പർ ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ബോട്ടിൽ ഫില്ല് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ഫണൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പേപ്പർ ചുരുട്ടിയിട്ടോ നമ്മുടെ കളർ സാൾട്ട് നമ്മുടെ ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ വരെയാണ് നിറച്ചെടുക്കാൻ പാടുള്ളൂ. അതൊന്ന് ലെവലാക്കാൻ നമ്മുടെ ഈർക്കലി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ചെറിയ ടോപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു മരക്കഷ്ണം കട്ട് ചെയ്തെടുക്കാം. നമ്മളെടുക്കണം മരക്കഷ്ണം വളരെ ടൈറ്റ് ആയിരിക്കണം. ഈർമ്പ് തട്ടാനേ പാടില്ല. ഉപ്പായതുകൊണ്ട് പെട്ടെന്ന് അലിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ മിനി ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേറെ ഡിസൈനിലോ അതോ പെയിൻറ്റ് മാറ്റിയിട്ടൊക്കെ ഇഷ്ടമുള്ള പെയിൻറ്റോ ഒക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലാളെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ അടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.